ഉലുവയും കരിഞ്ചീരകമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് കേട്ടോ. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ തൈരും കുറച്ച് അലുവീറയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കിട്ട് വരാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ ബെൽ ഐക്കൺ കാണും, അതും കൂടി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ നിർത്തിയിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് ആവാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ഏറ്റവും അടിപൊളി ഒരു പാക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു വലിയൊരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്തു. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഉലുവയും കരിഞ്ചീരകം നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്, അതുപോലെ തന്നെ നല്ല തിക്ക് ആവാനും നല്ലതാണ് കേട്ടോ. അപ്പൊ നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്യാവശ്യം ഇത് നന്നായിട്ട് റോസ്റ്റ് ആവണ വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇത് നമ്മുടെ മുടി ഈ ഒരു കരിഞ്ചീരകം ശരിക്കും അത്രയധികം ഗുണങ്ങളുണ്ട് കരിഞ്ചീരകത്തിന്, പറഞ്ഞാൽ തീരാത്ത അത്ര ഗുണങ്ങളാണ് കരിഞ്ചീരകത്തിനുള്ളത്. അപ്പോൾ ഉലുവയ്ക്കായാലും നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ ആയുർവേദിക് പാക്കുകളാണ് ഇടുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഇത് കരിഞ്ചീരകം ഉലുവയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്പ്രേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതും നല്ലതാണ്. അപ്പൊ ഏകദേശം ഇത് നന്നായിട്ട് കണ്ടോ ഉലുവയുടെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. തീരെ ഒരു തരികളില്ല കണ്ടോ നിങ്ങക്ക് കണ്ടോ, അത്രയും നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാനിവിടെ കറിവേപ്പില ഉണക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മൾ ചൂടാക്കില്ല, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ചൂടാക്കുമ്പോൾ ഈ ഒരു കറിവേപ്പില ഒരു അഞ്ചാറ് തണ്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതായിരിക്കും ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഉണക്കി പൊടിച്ചത് ഉണ്ടാവണമെന്നില്ല. ഇനി ഞാൻ ഇതിലോട്ട് എന്താ ചേർക്കാൻ പോകുന്നത് വെച്ചാൽ, ഇത് ഫ്രഷ് ആയിട്ടുള്ള അലുവീറയുടെ പൾപ്പാണ് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നന്നായിട്ട് പൾപ്പ് എടുത്തതാണ്. പൾപ്പ് മാത്രം എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ലിക്വിഡാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അടുത്തത് ചേർക്കുന്നത് തൈരാണ് ചേർക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നല്ല കട്ടയായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പാക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമ്മുടെ കൺസിസ്റ്റൻസി നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ കുറച്ചും കൂടിയും ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു അര ടേബിൾ സ്പൂണോളം കാസ്റ്റർ ഓയിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാസ്റ്റർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ മുടി ഡ്രൈ ആയി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഏത് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിലും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടിയും, ഒരു ടീസ്പൂൺ വേണമെന്നില്ല, ഏകദേശം അര ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി ഒരു തൈരും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു നമ്മുടെ കൺസിസ്റ്റൻസി ശരിയാവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഏകദേശം നമ്മുടെ കൺസിസ്റ്റൻസി കണ്ടോ ഇത്രയും ഇതാണ് കേട്ടോ. ഇത്രയും തിക്കാവണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇത് മുടിയിൽ ഇരിക്കില്ല, ലൂസായിട്ട് പോയി കഴിഞ്ഞാൽ മുടിയിൽ ഇരിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നമ്മുടെ പാക്ക് തയ്യാറാക്കാൻ. ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ മുടിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യണെങ്കിലും മുന്നേ ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ടാണ് ഏതൊരു പാക്കായാലും ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ ഒരു പാക്കിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓയിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതിൽ കുറേ ഓയിൽസ് ചേർത്തിട്ടുണ്ട്, കാസ്റ്റർ ഓയിലും അതുപോലെ തന്നെ
വെർജിൻ കോക്കനട്ട് ഓയിൽ ഒക്കെ ചേർത്തിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ വേറെ ഒരു കാസ്റ്റർ ഓയിൽ തേക്കുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ മുടിക്ക് ഏതൊരു പാക്കിലെ കൂടെ നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ പാക്കൊക്കെ മുന്നേ ചെയ്തപ്പോൾ ഞാൻ കാസ്റ്റർ ഓയിലും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് തേക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ എപ്പോഴും ഒരു പാക്ക് മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരില്ല കേട്ടോ. നിങ്ങൾ ആ ഒരു ഡ്രിങ്ക് കഴിക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. നിങ്ങൾ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ മുടി കൊഴിച്ചിലുണ്ടെന്ന് പറയുന്നവർക്കുള്ള പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഞാൻ ഡ്രിങ്കുകൾ ഒരു മുടി കൊഴിച്ചിൽ മാറാൻ രണ്ട് ഡ്രിങ്കുകൾ പറയുന്നുണ്ട്. ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ രണ്ട് ഡ്രിങ്കുകൾ പറയുന്നുണ്ട്. ബനാനയും ചേർത്തിട്ടുള്ള ഒരു ഡ്രിങ്ക്, വേറെ ഡ്രിങ്ക്, പിന്നെ നെല്ലിക്കയുടെ ഒരു ഡ്രിങ്ക്. അപ്പം നിങ്ങൾ അതും കൂടി ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ കുറേശ്ശെ ശ്രദ്ധിക്കണം. ഈ തൈര് ഡെയിലി കഴിക്കുക, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ എള്ള്, ഇതൊക്കെ വളരെ നല്ല കേട്ടോ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു പാക്ക് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടണില്ല എന്ന് പറയരുത്. എല്ലാം ഫോളോ ചെയ്യണം. പിന്നെ നൈറ്റ് കെയർ റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കുറേ പേർക്ക് അത് ചെയ്തപ്പോൾ നല്ല വ്യത്യാസമുണ്ടെന്ന് പറയാറുണ്ട്. നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. അതിനുശേഷം നല്ല നല്ല പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് സ്പെഷ്യൽ ഒരു പാക്കാട്ടോ. അതിന് നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് നല്ല ഏകദേശം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. നമുക്ക് മുടി ഒഴിച്ചിൽ നിന്നിട്ട് നന്നായിട്ട് മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പാക്കാണ്. അപ്പോൾ ഓയിൽ മസാജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മുടെ റൂട്ട്സിലാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് ലെങ്ത്തിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല. പക്ഷെ റൂട്ട്സിൽ എല്ലായിടത്തും സ്കാൽപ്പിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഇത് കണ്ടോ, ശരിക്കും ഒരു തിക്കായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ഇരുന്നോളും കണ്ടോ. അപ്ലൈ ചെയ്യാനും നമുക്ക് വളരെ ഈസിയാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ചൊരു തരിതരി പോലെ ഉണ്ടാവും. അപ്പോൾ പോവാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. നിങ്ങൾ ഓരോ സെഷൻ ബൈ സെഷൻ ഡിവൈഡ് ചെയ്തിട്ട് നന്നായിട്ടും സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നിങ്ങൾ വീക്കിലി ഒരു 2 times ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ട് ഒരു മന്ത് നിങ്ങൾ ഈ ഒരു പാക്ക് 2 times യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഇടയിൽ നിങ്ങൾ വേണമെങ്കിൽ ഒനിയൻ്റെ പാക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു 2 packs നമുക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും എഫക്റ്റീവ് ആവുന്ന 2 packs കേട്ടോ. അപ്പോൾ ഉലുവയും നമ്മുടെ ഈ ഒരു ഒനിയനാണ് മെയിനായിട്ട് അടിപൊളി സാധനങ്ങൾ. മുടി ഒഴിച്ചിട്ട് നിൽക്കാനും മുടി പെട്ടെന്ന് വളരാനുള്ള പാക്കുകളാണിത്. അപ്പോൾ നിങ്ങൾ മാറി മാറി ഇത് യൂസ് ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. സ്കാൽപ്പിൽ മാത്രം തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. റൂട്ട്സിലോ ലെങ്ത്തിലോട്ട് മെയിനായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെവി പാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 20-25 minutes നേരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം താളിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പുവോ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഷാമ്പു വാഷ് ചെയ്യാം. അങ്ങനെയായാലും ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള കൂടുതൽ ഈ മൈൽഡ് ഷാമ്പു അല്ലെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഹാർഷ് ആയിട്ടുള്ള ഷാമ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ടാവും. അതും ഒരു പ്രത്യേക കാരണമാണ് കേട്ടോ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.